അതെ, സ്കിന്നൊന്നും കയറിയാതെ വെറുതെ വീട്ടിൽ ഇരുന്നതാ ഇതുപോലെ പിമ്പിൾസും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു മേജിക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ബ്രൈറ്റനിങ് ആയത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെർമറിക് ഫേസ് പാക്ക് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ പൊടിച്ചെടുത്തതും കടയിൽ നിന്ന് വാങ്ങുന്നതോ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് നമുക്ക് നല്ലത്, ഏറ്റവും നല്ല ബെനിഫിറ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കാം കേട്ടോ. ഒരു സ്പൂൺ കടലപ്പൊടി എടുക്കുക, അതുപോലെ സെയിം അളവിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതോ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, കുടമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഏത് വേണമെങ്കിലും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നാച്ചുറലായാൽ അത്രയ്ക്ക് എഫക്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ. ലെമണും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് മിൽക്കാണ്. അപ്പോൾ നമ്മുടെ സാധാരണ മിൽക്ക്, കാച്ചിയ പാലൊന്നുമില്ല, അല്ലാത്ത ഒരു പാലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങ് ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ല, ഒരു തിക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കിന് അങ്ങനെ ആക്കി എടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഫേസിന് എത്രയാണോ ആവശ്യം അത്രയ്ക്ക് എടുക്കുക. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കേണ്ട. നമുക്ക് ഡെയിലി എത്രയാണോ ആവശ്യം അത്രയും ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഫേസിലിടാൻ വേണ്ടിയിട്ട് ഹാഫ് കടലപ്പൊടിയാണ് വേണ്ടുന്നതെങ്കിൽ അത് ഹാഫ് എടുക്കാം. അതനുസരിച്ച് ഹാഫ് ആയിട്ടുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടിയും എടുക്കാം. അപ്പോൾ ഈ അളവെല്ലാം അതനുസരിച്ച് കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടോ, പിമ്പിൾസും അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്കൊന്ന് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കൈ വെച്ചോ ബ്രഷ് വെച്ചോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്ക് ഇട്ടതിന് ശേഷം കഴിവതും സോപ്പും ഫേസ് വാഷും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാച്ചുറലായിട്ടുള്ള കടലപ്പൊടിയോ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന പയറുപൊടിയോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ നമ്മുടെ ഈ സോപ്പും അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പിമ്പിൾസൊക്കെ ഒത്തിരി കൂടാനാണ് സാധ്യത, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ വെച്ച് ഞാൻ ഒരുപാട് ഫേസ് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മുടെ ഈ കടലപ്പൊടി എന്ന് പറയുന്നത് സൺടാനൊക്കെ റിമൂവ് ആക്കാനും അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റും കൂടിയാണ്. പിന്നെ കൂടാതെ ഓയിൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഓയിൽ റിഡ്യൂസ് ചെയ്യാനും ചെറുതായിട്ടുള്ള ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ആവാനും ഒക്കെ ഈ കടലപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആക്നെയൊക്കെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റനാക്കാനും ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹണി എന്ന് പറയുന്നത് നമ്മുടെ ഏജിങ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആക്നെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ മിൽക്ക്, മിൽക്ക് നമ്മുടെ നാച്ചുറൽ ക്ലൻസറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റനാക്കാനും നമ്മുടെ ആക്നെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാനും മാറാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലെമണിലും ആൻറ്റി ബാക്ടീരിയലും ആൻറ്റിസെപ്റ്റിക്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ നമുക്ക് ഈ ബാലൻസ് എന്ന പാക്ക് നമ്മുടെ കയ്യിലൊക്കെ പുരട്ടാൻ കേട്ടോ നല്ലതാണ്.
ടാനിങ് ഒക്കെ മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്കിത് 20 മിനിറ്റ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്താൽ, അതിനിടയ്ക്ക് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാക്കിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വാഷ് ചെയ്ത് കളയാം. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ശേഷവും നിങ്ങൾ കണ്ടതിൻ്റെ ആ പിമ്പിൾസിൻ്റെ അവിടെയുള്ള കറുത്ത പാടൊക്കെ ഒന്ന് നന്നായിട്ട് മാറി. നന്നായിട്ടില്ലെങ്കിൽ അതൊരു ബ്രൈറ്റനിങ് നല്ല ഫീല് തരുന്നുണ്ട്. ഈ പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഡേയ്സും അപ്ലൈ ചെയ്യാം കേട്ടോ. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് ആ ഡാർക്ക് സ്പോട്ടൊക്കെ മാറുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ.